على جميع الأنبياء والمرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله العظيم. بهو نرايا എസ്എസ്എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ സഖാഫി, മറ്റ് പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, കർമ്മധീര പ്രവർത്തകരെ അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം പരിപൂർണമായ നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. മഞ്ഞ് സമയമാണ്, ഒരുപാട് കുരുന്ന് മക്കളുള്ള സദസ്സാണ്, പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവേണ്ടതും ഉണ്ട്. അല്ലാഹു തആല നല്ല കാര്യം നല്ല സമയങ്ങളിൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹു തആല നമുക്ക് നാമമായി ബന്ധപ്പെട്ട എല്ലാ അഹ്ലുകാർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശാലമായ പ്രഭാഷണം ഒന്നിരായ ജബ്ബാർ സഖാഫി നടത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ല, വിഷയങ്ങളൊക്കെ എല്ലാവരും കേട്ടതാണ്. ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നല്ലപോലെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ മർമ്മപ്രധാനമായി ആണയിട്ട് പറഞ്ഞത് ഒരു വിഷയമാണ്. നമ്മുടെ പ്രവർത്തകർ മുഅ്മിനീങ്ങൾ, അവർക്ക് നല്ലൊരു തണൽ ദുനിയാവിലും ആഖിറത്തിലും കിട്ടണമെങ്കിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നല്ലൊരു സംഘടനയുടെ പ്രവർത്തകനാവൽ ബാധ്യതയായി മാറിയിരിക്കുക. കാരണം ഇന്ന് ഉള്ള അവസ്ഥകൾ വളരെ മോശമായ സമയമാണ്. എപ്പോഴും എല്ലാ ദിശയിലും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഞെട്ടിപ്പിക്കുന്ന മോശമായ വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള വഴി തേടിക്കൊണ്ട് ആ വഴിയിലേക്ക് കടക്കൽ മുഅ്മിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ല നമ്മുടെ സംഘടന SYS SSF അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ മേഖലയിലേക്ക് നല്ല നിലക്ക് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും മഹാന്മാരായ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ കഴിഞ്ഞുപോയ നമ്മുടെ ഒന്നിരായ താജുൽ ഉലമ ഉള്ളാളത്തൂർ, നൂറുൽ ഉലമ എം എ ഉസ്താദ് തുടങ്ങിയ കഴിഞ്ഞകാലം മഹത്തുക്കൾ കാണിച്ചു തന്ന വഴികൾ ഇപ്പോഴുള്ള നേതൃത്വം, ഒന്നിരായ സുലൈമാൻ ഉസ്താദ്, കാന്തപുരം ഉസ്താദ്, അതുപോലെ തന്നെ അലിക്കുഞ്ഞു ഉസ്താദ് തുടങ്ങിയ, ഖലീൽ ബുഖാരി തങ്ങൾ തുടങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാരും സാദാത്തുകളും അടങ്ങുന്ന വലിയൊരു നേതൃത്വം തന്നെ ഉള്ള സ്ഥിതിക്ക് ഒരു നിലക്കും നമ്മളാരും പതറാനും ചാൻസില്ല എന്ന വലിയൊരു സത്യം നാം ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല വഴി ഇതാണെന്ന് മനസ്സിലാക്കി സംഘടനയുടെ പ്രവർത്തകരാവാൻ നാം ഒക്കെ ശ്രമിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഏറ്റവും അനുയോജ്യമായ റൂട്ട് കാണിക്കേണ്ടത് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ മറ്റുള്ള മേഖലകളിലേക്ക് തിരിക്കുന്നതിന് പകരം രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപോലെയുള്ള പ്രവർത്തകരല്ല, ഓരോരാൾക്കും ഓരോ താല്പര്യം ഉണ്ട്. അതുപോലെ തന്നെ സംഘടനക്കാർക്കും ഓരോ താല്പര്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന രക്ഷിതാക്കൾ നല്ല വഴി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ആ റൂട്ടിലേക്ക്,
വലിയ വലിയ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ പണ്ഡിതന്മാർ അണിനിരക്കുന്ന വലിയ റൂട്ടാണ് നമ്മുടെ പണ്ഡിത സഭ. ഒന്നിയരായ ഈ സുലൈമാൻ നേതൃത്വം നൽകുന്ന, ഈ സുലൈമാൻ ഉസ്താദ് നേതൃത്വം നൽകുന്ന വലിയ പണ്ഡിത സഭയാണ് നമ്മുടെ പണ്ഡിത സഭ. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും പതറിപ്പോവാത്ത ഒരു റൂട്ടായതുകൊണ്ട് നമ്മുടെ മക്കളെ കഴിവിൻ്റെ പരമാവധി എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ആ മേഖലകളിലേക്ക് തിരിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾ പ്രത്യേകം ഊന്നൽ നൽകി നല്ല നിലക്ക് പ്രവർത്തിക്കണം. അതാണ് അള്ളാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതും, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം, അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കണം, ആ വഴിയിലേക്ക് നീങ്ങണം. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആ വഴിയിലേക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്യണമെന്നാണ് അള്ളാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചു, അൽഹംദുലില്ലാ ഇവിടുത്തെ സംഘടനയുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് യത്നിച്ച ഒരുപാട് പ്രവർത്തകർ, പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ സഖാഫി ഉസ്താദ് പറഞ്ഞു എൻ്റെ വീടിൻ്റെ കോനായിലാണ് ഇന്നത്തെ സ്റ്റേജുള്ളത്. ഞാനതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നോക്കി. അൽഹംദുലില്ലാ അള്ളാഹു തആല വീടിൻ്റെ പണി എളുപ്പത്തിൽ പൂർത്തിയായി കൊടുക്കും. അത് സഖാഫി ഉസ്താദിൻ്റെ ഒരു കെണിയാണ്. ഇങ്ങനെ വെച്ചാലൊരു ദുആ കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു, പള്ള ദേലമ്പാടി ഭാഗത്ത് ഒരു പഴയ പണി തീരാത്തൊരു പുരക്ക് എസ് എസ് എഫിൻ്റെ ജില്ലാ സാഹിത്യോത്സവം, അല്ല ഹിദായത്ത് ആ ജില്ലാ സാഹിത്യോത്സവമല്ല സെക്ടറിൻ്റെ ഏട്ടം, അതും ഇതുപോലെ തന്നെ പണി തീരാത്ത. അൽഹംദുലില്ലാ അള്ളാഹു തആല അവരുടെ പണിയുമേ പൂർത്തിയായി കൊടുക്കട്ടെ. പൂർത്തിയായ പൂർത്തിയായി ഇതൊരു കണിയാ. നമ്മളെ സഖാഫി സാർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, വരുന്ന വർഷം നമ്മൾക്കിത് പണി പൂർത്തിയാവണം. അങ്ങനെ അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചിട്ട് ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ കുറേ ആളെ ഹെൽപ്പ് ചെയ്യുക. ചില ആളുകൾ ചെയർ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതൊന്നും വാടകൻ്റെ ചെയറല്ല ആണോ? അല്ല, ഇത് കാണുമ്പോൾ ഒന്നല്ല. അപ്പോൾ അങ്ങനെയുണ്ട്. ഏതെല്ലാം നിലക്കുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുമോ ആ നിലക്ക് കഴിവിൻ്റെ പരമാവധി ഹെൽപ്പുകളൊക്കെ ചെയ്യണം. വലാത്ത ആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അള്ളാഹു തആല തൊട്ടുപേക്ക് തന്നെ പറഞ്ഞതാ. നമ്മുടെ രക്ഷിതാക്കളോടായിട്ട്, നമ്മുടെ മുഅ്മിനീങ്ങളോടായിട്ട് അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ മക്കളെ കളിത്തമാശകൾ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പിന്തുണയ്ക്കാൻ പാടില്ല. അവർക്ക് മോശമായ അന്തരീക്ഷം കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടി ഒരു നിലക്കും പിന്തുണ കൊടുക്കാൻ പാടില്ല. ക്രിക്കറ്റ്, ഫുട്ബോള് തുടങ്ങിയ ഒരുപാട് കളികളുണ്ട്. താൽക്കാലികം കളിക്കണം, കളിക്കണ്ട എന്നല്ല, ഇതേതോ നാട്ടിൽ നിന്ന് കളിക്കുന്ന ഒരുത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നടക്കുന്നുണ്ടാവും. മിഞ്ഞാൻ ദുരുത്തിൻ്റെ സൈക്കിളിൻ്റെ നല്ലൊരു മനുഷ്യൻ ഭാവം ഒന്ന് തൊപ്പി ഊട്ടിയിട്ടുണ്ട്. ഒരു തൊപ്പിയിട്ട് സൈക്കിൾ ഒരാൾ ഓട്ടുന്ന, അപ്പോൾ അവൻ്റെ ബനിയെ നോക്കുമ്പോൾ ഒരാരോ ഒരു പിക്ചറുണ്ട് പുറത്ത്, ഏതോ ഒരു കളിക്കാരുണ്ട്. ഒരു മൈരി വാങ്ങി കൊടുക്കുമ്പോൾ ഓടിപ്പോയി നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഫുൾ പിക്ചറാണ്. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ആരോ ഉള്ള ഭ്രമം. അതൊന്നും എസ് എസ് എഫ് കാണിക്കുന്ന വഴിയല്ല എന്നാണ് നേരത്തെ സഖാഫി സൂചിപ്പിച്ചത്. എസ് എസ് എഫുകാർ അതിന് തികച്ചും എതിരാണ്. മോശമായ കാര്യത്തിന് ഒരു നിലക്കും പിന്തുണ നൽകുന്നില്ല. നിങ്ങൾ ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, ഷട്ടിൽ ബാറ്റ് കളിക്കണം, അതൊക്കെ അതിന് സമയമുണ്ട്, നിശ്ചിത ടൈമുണ്ട്. മറ്റവനെ പിൻപറ്റി അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇത് കുറേ ആൾ, നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ കാണാം, ഇസ്രായേൽ ഫലസ്തീൻ മേഖല, അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, കത് ക്രോഫ് ക്രോപ്പ് ആ അപ്പാച്ചി. ഞാൻ ഇന്ന് ചൊവ്വാഴ്ച വീട്ടിലിരിക്കുന്ന സമയത്ത് ഇന്ന് ഒരു 3 വയസ്സുള്ളൊരു കുട്ടി വീട്ടിലേക്ക് വന്ന്, രക്ഷിതാവ് കൂട്ടിക്കൊണ്ടുവന്ന്. എന്നിട്ട് എന്നോട് ഈ കുട്ടി ഭയങ്കര വികൃതിയാണ്, വല്ലാത്ത വികൃതിയാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു രക്ഷിതാവിനോട്, വികൃതി കളിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ ചോദിച്ചു, ഈ മുടി ആരടുപ്പിച്ചേ? ഈ മുടി കുട്ടീൻ്റെ ഉമ്മ കൊണ്ടുപോയിട്ട് ബാർബർ ഷോപ്പിൽ നിന്ന് അടുപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ കുട്ടി വികൃതിയല്ല കളിക്കുക, ഇവിടെ ഇങ്ങനെ വരണ്ട കിട്ടി, ഇതാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി മോശമാവും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ നല്ല നിലക്ക് വളർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞു മക്കളെ നല്ല നിലക്ക് മുടിയിൽ എടുത്തുകൊണ്ട് പഠിപ്പിച്ചാൽ ആ കുട്ടി മോശമാവൂല. മോശമായ അന്തരീക്ഷത്തിലൂടെ വളർത്തിയാലോ ആ കുട്ടി മോശമാവും. അതുകൊണ്ട് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ.
മോശമായ കാര്യത്തിൽ നിങ്ങൾ ഒരു നിലക്കും പിന്തുണ കൊടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നു. വിശാലമായ അർത്ഥമാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല വിഷയത്തിന് എപ്പോഴും പിന്തുണ കൊടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുൻഗണനാ ഉപക്രമത്തിൽ നല്ല ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അതിന് പിന്തുണ കൊടുക്കുക. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന വഴിയൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ തന്നെയാണ്. അള്ളാഹു തആല നല്ല കാര്യം എവിടെ കണ്ടാലും അതിന് എല്ലാ നിലക്കും പിന്തുണ കൊടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാഅല്ലാ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്. ഇൻഷാഅല്ലാ എല്ലാവർക്കും മൊത്തമായി ഞാൻ ദ്വാരക്ക ആദ്യം ദ്വാരക്കുന്നതിന് മുമ്പായിട്ട് സംഘാടകരൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളൊരു ബാധ്യത നിലക്ക് എല്ലാവരും നല്ല നിലക്ക് സ്വതക്ക തരണം. നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ SSF-കാർ അങ്ങനെ തന്നെ പറയണം, SVSN മെമ്പർഷിപ്പ് ഉള്ളവർ, നമുക്ക് നമ്മളേ ഉള്ളും കൊടുക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഉള്ളത് എന്താണോ അതെടുത്തിട്ട് ഇങ്ങോട്ട് വരിക. നമ്മുടെ പരിപാടി നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കണം അല്ലേ, അതല്ലേ, വേറെ ആരും നമുക്ക് തരൂല. അതുകൊണ്ട് എല്ലാവരും വിസ്മയും കൂട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുത്തരും. അള്ളാഹു തആല ബർക്കത്ത് നൽകും മാറാകട്ടെ. ദുആ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും തവറുക്കുണ്ട്, അത് വാങ്ങാതെ ആരും പോകരുത്. എല്ലാവരും സയ്യിദവർഗളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസാഫഹത്ത് കഴിഞ്ഞ് എല്ലാവരും അവരുടെ സീറ്റിൽ തന്നെ പോയി ഇരിക്കുക. ദുആ കഴിഞ്ഞ ഉടനെ നമുക്ക് ചീരണി വിതരണം ചെയ്യണം, അത് വാങ്ങാതെ ആരും പോകരുതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. നേരത്തെ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ പരിപാടിക്ക് എല്ലാ നിലക്കും നമ്മുടെ ഈ 3 വർഷത്തെ പരിപാടിയിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന മുഹമ്മദ് കോയങ്കി മൂത്രക്കല്ലിൻ്റെ അസുഖമായി കാസർഗോഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. തങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. പിന്നെ ഒരു പ്രവർത്തകൻ്റെ പിതാവ് അബ്ദുള്ള, എല്ലാവർക്കും അറിയാം, രോഗിയായി വീട്ടിൽ കിടപ്പിലാണ്. നമ്മുടെ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം 9 വർഷമെല്ലാം ഇങ്ങോട്ട് വന്ന് സഹകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും സയ്യിദവർഗൾ ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ കെട്ടിച്ചേക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി, ഭർത്താവ് ശരിയായി കിട്ടാൻ വേണ്ടി ദുആർക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പിന്നെ രോഗം മാറാൻ വേണ്ടി സംഭാവന പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രവർത്തകൻ്റെ ഭാര്യ അസുഖത്തിലാണ്, ഒരുപാട് ചികിത്സകളൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും ഭേദമായിട്ടില്ല. തങ്ങൾ പ്രത്യേകമായി ദ്വാരക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ കഴിഞ്ഞ് ചീരണി വാങ്ങാതെ ആരും പോകരുത്. എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയി ഇരിക്കുക. തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ ചിരണി പ്രവർത്തകന്മാർ കൊണ്ടുതരും, അത് വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ അധ്വാനിക്കും, രാത്രിയുടെ മറവിലും ഒക്കെ. ചിലപ്പോൾ ഈ ഭാഗത്തുണ്ടോയെന്നറിയില്ല, ബാനർ കീറാനും കൊടികൾ നശിപ്പിക്കാനും. അതൊക്കെ മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, ഹബീൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത വിഷയമാണ്. അന്യമതസ്ഥരെ പോലും തെറിവറിയാനോ കുറ്റം പറയാനോ അവരെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് പറയുന്ന മതത്തിൻ്റെ അനുയായികളാണ് നാമൊക്കെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇല്ലാത്തവരും ഉണ്ടാവാം. അവർ ചിലപ്പോൾ വീടിൻ്റെ കോനായിൽ നിന്നും മറ്റുമായി ഈ വിഷയങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവാം. അല്ലാഹു തആല നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകർ ആരെയും ഒരു നിലക്കും ഇൻസൾട്ട് ചെയ്യാനോ ആരുടെ കൊടിയും നശിപ്പിക്കുവാനോ ഒരു സിനിമാ പോസ്റ്റർ പോലും നശിപ്പിക്കാനോ പാടില്ല എന്നാണ് നമ്മുടെ മതത്തിൻ്റെ നിയമം. ഇവിടെ ഭാരതം അതാണ് പഠിപ്പിക്കുന്നതും. നമ്മുടെ മണ്ണ് ഇന്ത്യ എന്നുള്ള ഈ ഭാരത മണ്ണ്, ഇവിടെ എല്ലാവർക്കും സൗഹാർദ്ദപരമായി ജീവിക്കുവാനുള്ള അധികാരമുണ്ട്. അതിന് ആരും കവർന്ന് നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹു തആല നല്ലത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലതിനു വേണ്ടി എല്ലാ നിലക്കും അധ്വാനിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ തോരണങ്ങളും അതുപോലെ കൊടികളും ബാനറുകളൊക്കെ നശിപ്പിച്ച ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ, അല്ലാഹു തആല അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇല ഹദ്റത്ത് സയ്യിദിന വശഫീന വഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹദ്റത്തി സാദാതിന അജ്ദാദി വമശായിഖി റളിയല്ലാഹു തആല അൻഹും خصوصا منهم الى حضره سيدنا تاج العلماء السيد عبد الرحمن البخاري قدس الله سره العزيز والى حضره شيخنا ومربنا وملاذنا الاستاذ نور العلماء عبد القادر عبد الله القادري قدس الله سره العزيز والى حضرات ساداتنا اهل الخير كلهم اجمعين الفاتحه بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس مؤمنങ്ങളെ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ അറിയപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു സുഹൃത്ത്, ഒരു പണ്ഡിതൻ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിലാണുള്ളത്. രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിന് വിധേയമായവരാണ്. അതിന് പുറമെ ഷുഗർ ഓവറായിട്ട് കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുറമെ നാലഞ്ച്
പെൺകുട്ടികൾ പ്രായം ചെന്ന കുട്ടികളാണ്, വീടില്ല, കോട്ടേഴ്സിലാണ് താമസം. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കിടക്കുന്നൊരു കുടുംബം, അവർക്ക് വേണ്ടി ഇൻഷാല്ല നമ്മുടെ ഈ സദസ്സിൽ നിന്നും എല്ലാ ആളുകളും എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. ദുആ ചെയ്ത് കഴിഞ്ഞു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് തരണം. എന്തെങ്കിലും ആയിട്ട് ഇപ്പം തന്നെ കരുതി വെക്കുക. ഇൻഷാല്ല ദുആ ചെയ്ത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയു വാഫി നഅമഹു വയുകാഫിഉ മസീദാ اللهم صل على سيدنا محمد حبيب الله وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم اللهم صل وسلم وبارك على سيدنا محمد واله وصحبه عدد ما في علم الله صلاه دائمه بدوام ملك الله اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك ارحم الراحم يا راج سيدا يا الله ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. റഹ്മാനെ ഞങ്ങളെ നേതാവ് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിക്കണം. റഹ്മാനെ അവിടുത്തെ പുഞ്ചിരിക്കുന്ന നോട്ടം കൊണ്ട് ഞങ്ങളെ ഈ സദസ്സ് നീ ധന്യമാക്കണം. അല്ലാ യാ അല്ലാ, ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ഒരുപാട് സ്വാലിഹീങ്ങളെ മഹത്തുക്കളെ സ്മരിച്ചിട്ടുണ്ട്, ഓർത്തിട്ടുണ്ട്. റഹ്മാനെ അവരുടെയൊക്കെ അർവാഹുകൾ ഞങ്ങൾ ഈ സദസ്സിലേക്ക് നീ എത്തിക്കണം. അല്ലാ, ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുള്ളത് നിന്റെ റള ആഗ്രഹിച്ചു കൊണ്ടാണ് റബ്ബേ. നിന്റെ റളയുടെ നോട്ടം ഈ സദസ്സിലേക്ക് നീ എത്തിക്കണം. അല്ലാ, നിന്റെ ഒളബിന്റെ നോട്ടത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും നീ കാക്കണം. അല്ലാ, اللهم صل على سيدنا محمد حبيب الله وعلى اله وصحبه وسلم يا الله ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാരി ബാര സന്താനങ്ങൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ ദുആ കൊണ്ട് വസീത അഹ്ലുകാർ ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി, ഞങ്ങളെ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് വേണ്ടി, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ സംഘടനകൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചവർ, മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി സഹായിച്ചവർ, ഞങ്ങൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തകർ, റബ്ബേ ഞങ്ങളെല്ലാവരും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കണം. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ നേതാവ് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തർബിയത്ത് കൊണ്ടുള്ള ദീർഘായുസ് നൽകണം. അല്ലാ, ഇജ്ജത്ത് നൽകണം. അല്ലാ, റാഹത്ത് നൽകണം. അല്ലാ, ആയിഷത്ത് നൽകണം. അല്ലാ, ഇഖ്ലാസ് നൽകണം. അല്ലാ, ഇൽമുൻ നാഫി വർദ്ധിപ്പിക്കണം. അല്ലാ യാ അല്ലാ, ഞങ്ങളെല്ലാവരുടെയും സ്വഭാവം പരിപൂർണമായ നിലക്ക് നീ നന്നാക്കി തരണം. അല്ലാ, കിബ്ര ഹസദ് വജിബ് കദിബീർ ആയി ശൈബത്ത് പോലാത്ത ദുസ്വഭാവങ്ങളും പൂർണ്ണമായും നീ ശുദ്ധീകരിക്കണം. അല്ലാ, മഅരിഫത്തിന്റെ നോട്ടം കൊണ്ട് നീ ശുദ്ധീകരിക്കണം. അല്ലാ, പുന്നാര ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുത്തോടുള്ള ഇശ്ഖ് ഖൽബിൽ നീ നിറക്കണം. റഹ്മാനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസീത അഹ്ലുകാരിൽ പലരും രോഗികളാണ് റബ്ബേ. ക്യാൻസർ ഉള്ളവരുണ്ട്, ട്യൂമർ ഉള്ളവരുണ്ട്, അൾസറിന് വിധേയമായവരുണ്ട്, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ളവരുണ്ട്, ശ്വാസതടസ്സമുള്ളവരുണ്ട്, കിഡ്നിയിൽ മൂത്രസഞ്ചിയിൽ പിത്തസഞ്ചിയിൽ കല്ലുള്ളവരുണ്ട്, ശരീരമാസകലം നീരുള്ളവരുണ്ട്, വെള്ളപ്പാടുള്ളവരുണ്ട്, കോറിയാസീസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട്, അല്ലാ മുടി കൊഴിച്ചിലുള്ളവരുണ്ട്, യാ അല്ലാ അലർജിയുടെ അസുഖമുള്ളവരുണ്ട്, വിക്കലുള്ളവരുണ്ട്, ശ്വാസതടസ്സമുള്ളവരുണ്ട്, പല്ലുവേദന നടുവേദന പോലത്തെ അസുഖമുള്ളവരുണ്ട്, അല്ലാ ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്, അല്ലാ ശരീരമാസകലം പലതരം രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. യാ അല്ലാ ഓർമ്മശക്തി കാഴ്ച ശക്തി കേൾവിക്ക് തകരാറുള്ളവരുണ്ട് റഹ്മാനെ. എല്ലാ രോഗവും നൽകുന്നവൻ നീയാണ് റബ്ബേ. ശിഫാ ദായിമാക്കണം. അല്ലാ
ശിഫായിമാക്കണം അല്ലാ. മേൽ പറയപ്പെട്ട രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളാരെ നീ പരീക്ഷിക്കല്ല റബ്ബേ. ഇത്ര ചെറിയ രോഗമായാലും ഏൽക്കുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് അല്ലാ. ഞങ്ങൾക്ക് നീ സബർ വർദ്ധിപ്പിക്കണം അല്ലാ. ഞങ്ങളെ ഈമാൻ നീ ബലപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ ഈമാൻ നീ ബലപ്പെടുത്തണം അല്ലാ. രോഗികളായിക്കൊണ്ട് ഞങ്ങളാരെയും നിന്നെ ജസൽ ബാക്കിയാക്കല്ല അല്ലാ. റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് നീ രക്ഷപ്പെടുത്തണം അല്ലാ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ രോഗശൈലിയിൽ കിടത്തി ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. അത്തരം സമയങ്ങളിൽ ഖൈറാനക്ക് റൂഹ് പിടിക്കണം അല്ലാ. اللهم صل على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. يا الله شيطانية روحانية نفرية سيهر عين كدكل پتبر رب سلامتنا لغنم الله ننجل کو ننجل ستاب ننجل کو ننجل ووڑگل کو ننجل ارپادگل کو ننجل پرمبگل کو ننجل مائي بند پتبر کو ننجل سنت جماعت خادمي ننجل کو پندت محتوکل کو نیتر تطنو والا سيهر من ننجل اللہ نئبتو ചെയ്യണം അല്ലാ. വല്ല അയിനുമുണ്ടെങ്കിൽ ഇബ്ത്താല് ചെയ്യണം റബ്ബേ. റബ്ബേ സർവ സിഹിറുകളും നീ ഇബ്ത്താല് ചെയ്യണം അല്ലാ. സർവ അയിനുകളും നീ ഇബ്ത്താല് ചെയ്യണം അല്ലാ. ഞങ്ങൾക്കോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കോ ഞങ്ങളുടെ ഏർപ്പാടുകൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ ആരാണോ സിഹിർ ചെയ്തിട്ടുള്ളത് റബ്ബേ, അവരിലേക്ക് തന്നെ ആ സിഹിറിനെ നീ മടക്കണം അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങൾ അജിതാദിങ്ങൾ മശായിഹന്മാരെ കാവലി എപ്പോഴും നീ നൽകണം അല്ലാ. യാ അല്ലാ, ഇന്നത്തെ കാലം വളരെ മോശമാണ് റബ്ബേ. ആഖിറു സമാനാണ് അല്ലാ. സിഹർ കൊണ്ട് കളിക്കുന്ന കാലങ്ങളാണ് റബ്ബേ. എല്ലാറ്റിനും സിഹർ ചെയ്യുന്ന ആളുകൾ റബ്ബേ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ സംഘടനാ ബന്ധുക്കൾക്ക് നേതൃത്വത്തിന് സലാമത്ത് നൽകണം അല്ലാ. സിഹർ ചെയ്ത് ആരാണോ അവർക്കൊരു പാഠം നീ നൽകണം അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാ, സാഹരിങ്ങളെ സിഹർ നിന്ന് കാക്കണം അല്ലാ. ഐനിങ്ങളെ ഐൽ നിന്ന് കാക്കണം അല്ലാ. ചതിന്മാരെ ചതിയിൽ നിന്ന് കാക്കണം അല്ലാ. ലാലിമീങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. ഫിത്നക്കാരെ ഫിത്നയിൽ നിന്ന് കാക്കണം റബ്ബേ. അല്ലാഹുമ്മ صلي على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. يا الله جولي إلا دكشت پڑن تريو آلگ ویدیش تو صدیش تند رب خیران کر جولي نلگ سندوش پکنم اللہ اللہ جولي البرکت جرینم اللہ کرشید تل برکت جرینم اللہ. اللهم صلي على سيدنا محمد حبيب الله وعلى آله وصحبه وسلم. يا الله پاسپورٹ سمبند مائے لیس سمبند مائے کام سمبند مائے کفیل سمبند مائے بلد സംബന്ധമായ ഫൈൻ സംബന്ധമായ പ്രശ്നങ്ങൾ കുടുങ്ങി വരണ്ട റബ്ബേ, സലാമത്ത് നൽകണം അല്ലാ. പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവർത്തകർ റബ്ബേ, എല്ലാവരും എല്ലാ നിലയ്ക്കും ഭീതിയിലാണ് റഹ്മാനെ. ജോലിയിലൊക്കെ ഭീഷണി നേരിടുന്ന സമയമാണ് റഹ്മാനെ. യാ അല്ലാ, സാമ്പത്തികമായി മാന്ദ്യമുള്ള സമയമാണ് അല്ലാ. എല്ലാവരുടെയും സമ്പത്തിൽ ബറക്കത്ത് നൽകണം അല്ലാ. ആരെയും നീ പ്രയാസത്തിലാക്കല്ല അല്ലാ. ഞങ്ങൾക്കുള്ള സമ്പത്ത് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാ, കടം കൊണ്ട് വലഞ്ഞവരുണ്ട് റബ്ബേ. കടം വിടുവാനുള്ള വഴികൾ നീ ഉണ്ടാക്കി കൊടുക്കണം അല്ലാ. കടക്കാരാകി കൊണ്ട് ഞങ്ങളാരും നീ ഫലീഹത്തിലാക്കല്ല അല്ലാ. ഇജ്ജത്തിലാക്കണം റബ്ബേ. കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള വഴികൾ നീ ഉണ്ടാക്കി കൊടുക്കണം റഹ്മാനെ. യാ അല്ലാ, വീടില്ലാത്തവരുണ്ട് റബ്ബേ. വീടിൻ്റെ പണി തടസ്സപ്പെട്ടവരുണ്ട്, കുറ്റിയടിച്ചവരുണ്ട്, ആഗ്രഹിച്ചവരുണ്ട്. എല്ലാവർക്കും ഖൈറായക്കുള്ള ഭവനം നൽകി നീ സന്തോഷിപ്പിക്കണം അല്ലാ. യാ അല്ലാ, ഞങ്ങളെ ഇന്നത്തെ സ്റ്റേജ് ഒരുക്കി തന്ന സഖാഫിയുടെ വീട് വളരെ സന്തോഷത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. യാ അല്ലാ, ഞങ്ങളെ വീട്ടിൻ്റെ പണിയും സ്ഥാപനത്തിൻ്റെ പണിയും ഖൈറാനൊക്കെ നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. അതിന് വേണ്ടി സഹായിച്ചവർ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാ, ബോർവൽ കുത്തിയിട്ടും കിണർ കുത്തിയിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് റഹ്മാനെ. എത്രയോ ആളുകൾ വെള്ളം കിട്ടാത്ത പ്രയാസത്തിലാണ് റബ്ബേ. ഖൈറാനക്കളെ വെള്ളം നൽകി
നിന്നെ സന്തോഷിപ്പിക്കണം അല്ലാ. ഞങ്ങളെ കൃഷിയിടങ്ങളും അതുപോലെ നാൽക്കാലി മൃഗങ്ങൾ പോലും വെള്ളം കിട്ടാത്ത പ്രയാസത്തിലാണ് റബ്ബെ. ഖൈറായ നിലക്കുള്ള വെള്ളം ഓശാരമായി നീ നൽകണം അല്ലാ. വെള്ളം കിട്ടാതെ ഞങ്ങളാരെ നീ ബുദ്ധിമുട്ടിക്കല്ല അല്ലാ, പ്രയാസത്തിലാക്കല്ല അല്ലാ. നിന്റെ ആ ഞങ്ങൾക്ക് ഓശാരമായി നീ നൽകണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. യാ അല്ലാ, വിവാഹ പ്രായം കഴിഞ്ഞിരിക്കുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാർ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസീ തഹലി ഖാലിനുണ്ട് റബ്ബേ. അനുയോജ്യരായ ഞങ്ങളെ നൽകി നീ സന്തോഷിപ്പിക്കണം അല്ലാ. യാ അല്ലാ, ഗർഭിണികളായ സ്ത്രീകളുണ്ട് റബ്ബേ, സുഖപ്രസവം നൽകണം അല്ലാ. വൈകല്യമുള്ള മക്കളെ തന്നുകൊണ്ട് ഞങ്ങളാരെ നീ പരീക്ഷിക്കല്ല റബ്ബേ. വർഷങ്ങളോളമായി മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, ഖൈറാക്കളെ മക്കളെ നൽകണം അല്ലാ. ആൺമക്കളെ വേണ്ടുന്നവർക്ക് ആൺമക്കളെയും പെൺമക്കളെ വേണ്ടുന്നവർക്ക് പെൺമക്കളെയും നീ നൽകണം അല്ലാ. ഞങ്ങളെ കൂട്ടുകുടുംബത്തിന് നല്ല നിലക്ക് നീ വളർത്തി തരണം റഹ്മാനെ. നല്ല അനുസരണമുള്ളവരാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മക്കൾ, പരീക്ഷ എഴുതുന്നവരുണ്ട്, എഴുതി കഴിഞ്ഞവരുണ്ട്, എഴുതാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ദീനിന് ഉപകരിക്കുന്ന രീതിയിലുള്ള വിജയം നൽകണം അല്ലാ. നല്ല ബുദ്ധിശക്തിയും നല്ല ചിന്താശക്തിയും നീ വർദ്ധിപ്പിക്കണം അല്ലാ. കൂട്ടുകുടുംബം മുഖാന്തരം ഞങ്ങളാരും നീ ഫലീഹത്തിലാക്കല്ല അല്ലാ, ഇസ്സത്തിലാക്കണം അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മക്കൾ എല്ലാവരെയും നല്ല അനുസരണമുള്ളവരാക്കണം അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണം അല്ലാ. اللهم صل على سيدنا محمد حبيب الله وعلى اله وصحبه وسلم. يا الله ഞങ്ങളെ നേതാവ് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്രമിക്കുന്ന മദീന ഒരുപാട് പ്രാവശ്യം സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തർബിയത്ത് കൊണ്ട് ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. നീ ബഹുമാനിച്ച് ആദരിച്ച മസാറാത്തുകൾ സിയാറത്ത് ചെയ്യുവാൻ, നീ ബഹുമാനിച്ച് ചാരിച്ചാദരിച്ച വസ്തുക്കളെ കാണുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണം റബ്ബേ. ഞങ്ങളെ കൽബ് എല്ലാ നിലക്കും നീ ശുദ്ധമാക്കി തരണം അല്ലാ. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാ, ഞങ്ങളെപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് റബ്ബേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകടങ്ങൾ നീ കാക്കണം റഹ്മാനെ. മഹാന്മാരായ അജിദാദിങ്ങൾ മശായിഖുമാരെ കാവലും ഹിഫ്ളും ഹിമായത്തും എപ്പോഴും നീ നൽകണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഹബീബില്ലാഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അർഹമുർ റഹീമായ രാജ സയ്യിദായ അല്ലാ, ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാ, അവിടുത്തെ മനാമിലും ഇഖ്ലയിലും ഒരുപാട് പ്രാവശ്യം കാണിക്കണം അല്ലാ. ഞങ്ങളെ കണ്ണുകൊണ്ടും ഞങ്ങളെ കാതുകൊണ്ടും ഞങ്ങളെ സംസാരം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ഒരുപാട് വേണ്ടാത്തങ്ങൾ ചെയ്തവരാണ് റബ്ബെ. ഒഫാറായ റബ്ബെ എല്ലാം പുറത്തു തന്നുകൊണ്ട് ഞങ്ങളെ നേതാവ് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരുപാട് പ്രാവശ്യം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. സർവമറകൾ നീക്കണം റബ്ബെ, ദരജകൾ വർദ്ധിപ്പിക്കണം അല്ലാ. اللهم صل على سيدنا محمد حبيب الله وعلى اله وصحبه وسلم. يا الله മരിക്കുന്നവരെ ഞങ്ങളെ കാഴ്ചയ്ക്കോ കേൾവിക്കോ സംസാരത്തിനോ കൈകാലുകൾക്കോ ശരീരത്തിനോ ഹൃദയത്തിനോ ഒരു തകരാറും നീ വരുത്തല്ല അല്ലാ. പൂർണ്ണ ആരോഗ്യം, ധാരാളം നന്മകൾ ചെയ്യാനുള്ള പ്രത്യേക തൗഫീഖോടുകൂടി നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. യ അല്ലാ, മരണം എപ്പോഴാണ്? ഖൈർ നേരത്തെ തന്നെ നീ അറിയിക്കണം അല്ലാ. മരണത്തിന് വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും ഒരുങ്ങാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. യാ അല്ലാ, മരണം എപ്പോഴാണ് ഖൈർ? എല്ലാവിധ ഇടപാടുകളും പൂർത്തീകരിച്ചു കൊണ്ട് നല്ല സമയത്ത് ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ഹബീബ് കേൾക്കുമാറ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം റബ്ബേ. യാ അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാ അഹ്ലുകാർക്കും നീ പൊറുക്കണം അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ നൽകണം അല്ലാ. ഖബർ സുഗന്ധപൂരിതമാക്കണം അല്ലാ. വലതുകിലെ നൽകി സന്തോഷിപ്പിക്കണം അല്ലാ. അർശിനെ തല നൽകണം അല്ലാ. സിറാത്ത് പാലം അതിവേഗതയിൽ കടത്തണം അല്ലാ. പുന്നാര ഹബീബുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരഫാക്കപ്പെട്ട കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിപ്പിക്കണം അല്ലാ. അവിടുത്തെ
അവരോടൊപ്പം സ്വർഗീയ ലോകത്തിൽ വെച്ച് നിന്റെ ലഖായി ഞങ്ങൾക്ക് ഏവർക്കും നീ എത്തിക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാ. ഇവിടെ കൂടിയവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണം അല്ലാ. യാ അല്ലാ, ഇവിടെ ഉദ്ദേശിച്ചവരതെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ, സദഖകൾ തന്നിട്ടുണ്ടോ, ചീരണി തന്നിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അകറ്റണം റഹ്മാനെ. സർവ സന്തോഷം നീ നൽകണം അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ حبيب الله وعلى آله وصحبه وسلم وارزق زيارة طه الحاشمي لنا واحكم لقاق لنا يا أحكم الحكما مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وارزق شفاعة طه الحاشمي لنا واحكم لقاق لنا يا أحكم الحكما مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وبحمدك يا قيوم ختم بالخير لنا كلا وأتم نعماك علينا ثم أدم لقياك بفردوس رغد حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله مؤمنين ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉസ്താദിന്റെ വിഷയത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും തന്നാൽ ഉപകാരമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ